അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്തു നോക്കാൻ പോകുന്നത് ബിരിയാണിയാണ്. ഒരു ഹൈദരാബാദി സ്റ്റൈൽ ഉള്ള ബിരിയാണിയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് ചിക്കൻ ഞാൻ ഒരു അര കിലോ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ രണ്ടുപേരുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. അര കിലോ ചിക്കൻ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട ചെറിയ ഉരുളക്കിഴങ്ങ് ഒരു മൂന്നെണ്ണം, പിന്നെ ക്യാപ്സിക്കം ഒരു പകുതി, പിന്നെ തക്കാളി ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ഞാൻ ചതച്ച് ഇട്ടേക്കുന്നതാണ്. ഇത് ചിക്കൻ്റെ കൂടെ ഇട്ട് നമുക്ക് മസാലയും ചേർത്ത് അത് ഞാൻ കാണിച്ചു തരാം. നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് കുക്കറിൻ്റെ അകത്ത് നമുക്ക് അടിച്ചെടുക്കാനുണ്ട്. അതാണ് നമ്മുടെ മെയിൻ മസാല, ബിരിയാണിയുടെ മസാല വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് പൊടികൾ വേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മസാലയിലേക്ക് ഞാനിന്ന് ചേർക്കാൻ പോകുന്നത് ഗരം മസാല ഒരു അര ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൊടി ഒരു ടീസ്പൂൺ, പിന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് മഞ്ഞൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് നമുക്ക് പിന്നെ വേണ്ടത് ഒരു നാരങ്ങയുടെ ചെറിയൊരു പീസും ഒരു ഒന്നര ടീസ്പൂൺ തൈരുമാണ് വേണ്ടത്. അതുകൊണ്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇനി നമുക്ക് വേണ്ട ഒരു ചെറിയ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസ്തയാണ്. ബിസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോഴിക്കോട് ഭാഗത്ത് എല്ലാവർക്കും അറിയാം നമ്മുടെ സവോള എണ്ണയിൽ വറുത്തെടുത്തത്. നമ്മൾ സവോള ഡയറക്റ്റായിട്ടല്ല ചേർക്കുന്നത്, ഈ ബിസ്തയായിട്ടാണ് നമ്മൾ സവോള ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു സവോളയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് നമുക്ക് ബിരിയാണിയുടെ മുകളിലിട്ട് കൊടുക്കാൻ കുറച്ച് നമ്മൾ ഇതിൻ്റെ അകത്ത് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കി വരുന്ന സവോള നമ്മൾ ഒരു മുക്കാൽ പീസ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കി ഒരു കുറച്ച് പാത്രം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ബിരിയാണിയുടെ ടോപ്പിംഗ്സ് ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ഈ ചിക്കൻ വേവിച്ചെടുക്കാൻ വേണ്ടി കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഒരു ഒന്നോ രണ്ടോ വിസിൽ അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇത് ആയി വരും. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ പോകുന്നത് ഇച്ചിരി നെയ്യ് ആദ്യമേ കുക്കറിൻ്റെ അകത്തിട്ട് ഒന്ന് ചൂടാക്കി, അതിനുശേഷം ഇച്ചിരി ഗ്രാമ്പു, കറുവപ്പട്ട, ഏലക്ക, നമ്മുടെ സ്റ്റാർ പോലെ ഇരിക്കുന്ന ഈ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ഇതും കൂടെ നമ്മളിട്ടിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഈ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ മസാലയെല്ലാം ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മസാല ഇട്ടതിന് ശേഷം, കാരണം അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് വെള്ളം മതി, ഒരു അര ടേബ് നമ്മൾ ചെറിയൊരു ഗ്ലാസ്സിന് ഒരു അര ഗ്ലാസ് പോലും വേണ്ട, കാരണം അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ആഡ് ചെയ്ത് കൊടുത്താണ്. കാരണം ചിക്കൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി വെള്ളം ഇറങ്ങാനുണ്ട്, അപ്പം മസാല കണ്ടമാനം കൂടുതലായി പോകും. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളമേ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ചിക്കൻ വേവേണ്ട എത്രയാണോ അത്രയും വിസിലടിച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ബിരിയാണി റൈസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചൊന്ന് ചൂടാക്കി, അതിനുശേഷം നമ്മൾ ഏലക്ക, ഗ്രാമ്പു, കറുവപ്പട്ട സാധനങ്ങളെല്ലാം കൂടെ നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആഡ് ചെയ്ത് അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് അതിൻ്റെ അകത്തേക്ക് അതിനാവശ്യമായിട്ടുള്ള റൈസ്, നമുക്ക് എന്തോരം റൈസാണ് വേണ്ടത്, ഞാനിപ്പോൾ ഒരു ഗ്ലാസ് റൈസാണ് എടുത്തേക്കുന്നത്, ആ റൈസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മളൊന്ന് റൈസ് ഇളകിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന്, അതായത് ഞാനിപ്പോൾ ഒരു ഗ്ലാസ്
റൈസാണെടുത്തേക്കുന്നത്. ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ചേർത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അത് റൈസ് റെഡിയാവാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഒന്നേകാൽ ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി നമുക്ക് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് നമ്മൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു കൊടുക്കാം. എൻ്റെ കയ്യിൽ പച്ചമുളകും മല്ലിയില പുതിനയില ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാനിതൊന്നും ചേർക്കാത്തത്. നിങ്ങളുടെ താല്പര്യപ്രകാരം അതെല്ലാം ചേർത്ത് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. എൻ്റെ അടുത്ത് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഞാനത് ഇടാതിരിക്കുന്നത്. നമ്മുടെ ബിരിയാണി നമ്മൾ റൈസിൻ്റെ അകത്തേക്ക് ഇട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണ് ചെയ്തേക്കുന്നത്. റൈസ് ഉടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ റൈസ് ആദ്യമേ കുറച്ച് അടിയിൽ ഇട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച ചിക്കൻ്റെ പീസും സാധനങ്ങളെല്ലാം ഇട്ടു. അതിനുശേഷം ബാക്കിയുള്ള റൈസ് നമ്മൾ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മൾ അടിയിൽ നിന്നാണ് റൈസ് ഇളക്കുന്നത്. കുത്തി ഇളക്കാതിരിക്കുക, കാരണം റൈസ് ഉടഞ്ഞു പോകും. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ദം ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് മൂടി വെക്കാം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്ക് മൂടി വെച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. എടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മൂടി വെച്ചിട്ട് ദം ചെയ്തായിരുന്നു. അപ്പം നമുക്ക് കാണാം റൈസ് നല്ല സെപ്പറേറ്റ് ആയിട്ട് കിടപ്പുണ്ട്. നമ്മുടെ ചിക്കൻ പീസും ആവശ്യത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ഇതിൻ്റെ നിന്ന്. എന്തായാലും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കുക. നിങ്ങൾ ഇതൊരു പ്യുവർ ഹൈദരാബാദി ബിരിയാണി ഒന്നുമല്ല, എന്നാലും അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്, ഒരു മിക്സ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. എന്തായാലും ടേസ്റ്റ് ചെയ്തപ്പം നല്ല ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളെന്തായാലും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഗുഡ് ബൈ.